വാട്സപ്പ് ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് ഏതെങ്കിലും ഒരു വീഡിയോ നമുക്ക് അതിൻ്റെ കരോക്കെ മാത്രമായിട്ട് സ്പ്ലിറ്റ് ചെയ്തെടുക്കണമെങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് വെച്ചിട്ട് നമുക്ക് വീഡിയോ ഡൗൺലോഡ് ചെയ്യാതെ തന്നെ നമുക്ക് അതിൻ്റെ കരോക്കെ എടുക്കാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് മാത്രം മതി. ചില വീഡിയോസിൻ്റെയൊക്കെ ഹൈ ഇമ്മ പ്രൊവൈറ്റൊക്കെ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ യു ആർ എൽ എടുക്കാൻ പറ്റത്തില്ല. അതിന് പകരമായി ആ വീഡിയോ നമ്മൾ ഗാലറിയിലോട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ കരോക്കെ എടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ഈ വീഡിയോ നോക്കാവുന്ന കരോക്കെ എങ്ങനെ വേർതിരിച്ചെടുക്കാമെന്നാണ്. കരോക്കെ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്ന് പറഞ്ഞുതരാം. നമ്മുടെ എന്തെങ്കിലും ഒരു വീഡിയോയിൽ ഒരു വോക്കൽ സൗണ്ടും കാണും, ഇൻസ്ട്രുമെൻ്റ് സൗണ്ടും കാണും. വോക്കൽ സൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ പാടുന്നത് നമ്മുടെ വോയിസ് ആണ് അതിൻ്റെ വോക്കൽ സൗണ്ട്. ഇൻസ്ട്രുമെൻ്റൽ സൗണ്ട് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാവും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണ് അതിൻ്റെ ഇൻസ്ട്രുമെൻ്റൽ സൗണ്ട്. അപ്പോൾ നമുക്ക് വോക്കൽ സൗണ്ട് കൂട്ടാം കുറയ്ക്കാം, ഇൻസ്ട്രുമെൻ്റ് സൗണ്ട് കൂട്ടാം കുറയ്ക്കാം. ഇതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. പിന്നീട് നോക്കാൻ പോകുന്നത് ലിറിക്സ് എങ്ങനെ എടുക്കാമെന്നാണ്. ഇപ്പോൾ സാധാ ഒരു വീഡിയോ നമുക്ക് ഇറങ്ങുവാണെങ്കിൽ അതിൻ്റെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞായിരിക്കും അതിൻ്റെ വേറെ ഒരു ലിറിക്സ് ഇറക്കുന്നത്, അല്ലെങ്കിൽ ആ വീഡിയോയിൽ ഉള്ളവർ തന്നെ ലിറിക്സ് ഇറക്കുന്നതായിരിക്കും. നമുക്ക് ഈ വീഡിയോ ഇറങ്ങുമ്പോൾ തന്നെ അതിൻ്റെ ലിറിക്സ് ഈസി ആയിട്ട് എടുക്കാവുന്ന വേയും നമ്മൾ ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗായ്സ്, നമ്മൾ ദേ ആപ്ലിക്കേഷൻ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ ദേ നമ്മൾ ചെയ്ത പാട്ടുകൾ കാണാം. ഇവിടെ ജോണി നോസ് എന്ന് പറയുന്നത് ഇവർ ഡെമോ കാണിച്ചിരിക്കുന്നതാണ്. അപ്പോൾ തറയിലുള്ള രണ്ടെണ്ണം ഞാൻ ചെയ്തതാണ്. ഇതല്ലാതെ രണ്ടെണ്ണം കൂടെ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വേറെ ഫോണിൽ ചെയ്തതാണ്. അപ്പോൾ ദേ ഇവിടെ പ്രസ് ബട്ടൺ കാണാം, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇമ്പോർട്ട് ഫ്രം യു ആർ എൽ ഫൈൽസ് ആപ്പ്, ഇത് രണ്ടെണ്ണമാണ്. ഇമ്പോർട്ട് ഫ്രം യു ആർ എൽ ആണെങ്കിൽ നമ്മുടെ ഏത് ക്ലിപ്പ് ബോഡി കിടക്കിയിരിക്കുന്ന യു ആർ എൽ അവിടെ വരുന്നതായിരിക്കും. നമ്മൾ യൂട്യൂബിൽ നിന്ന് തന്നെ കരോക്കെ ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. അല്ലാതെയാണെങ്കിൽ നമ്മുടെ ഗാലറി കൂടെ വേണമെങ്കിൽ നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഡൗൺലോഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇമ്പോർട്ട് ഫ്രം യു ആർ എൽ ആണ് ക്ലിക്ക് ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഇതിനകത്ത് എടുത്തിരിക്കുന്ന മ്യൂസിക് എന്ന് പറയുന്നത് മുഞ്ചത്തി പെണ്ണേ ഉണ്ണിമായ എന്ന് പറയുന്ന ദുൽഖർ സൽമാൻ്റെ ഒരു മ്യൂസിക്കാണ്. അപ്പോൾ ആ മ്യൂസിക്കിൻ്റെ കരോക്കെയാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗായ്സ്, ഇവിടെ 62% പ്രോസസ്സിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരം ഇത് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മാക്സിമം കാണാൻ ശ്രമിക്കുക. അപ്പോൾ ടു ട്രാക്ക് സെപ്പറേഷൻ ഉണ്ട്, 4 ട്രാക്ക് സെപ്പറേഷൻ ഉണ്ട്, 5 ട്രാക്ക് സെപ്പറേഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം നിൽക്കേണ്ടത് 2 ട്രാക്ക് സെപ്പറേഷനിൽ പിടിച്ച് നിൽക്കിയിട്ട് സബ്മിറ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. സബ്മിറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ദേ ഇവിടെയായിട്ട് പ്രോസസ്സിംഗ് ആയിട്ട് വരും. ഇവിടെ കൃത്യം 3 മിനിറ്റ്, വെറും 3 മിനിറ്റ് കൊണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്താൽ ഈ പ്രോസസ്സിംഗ് മാറും. അപ്പോൾ ഈ 3 മിനിറ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്താൽ മാത്രമായി ഞാൻ ഒരു 3 മിനിറ്റ് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഗായ്സ്, ദേ ഇവിടെ ഡൗൺലോഡായ നോട്ടിഫിക്കേഷൻ ഇവിടെ വന്നിട്ടുണ്ട്, ഡൗൺലോഡ് ഫിനിഷ്ഡ് എന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മൾ നേരെ ഇപ്പോൾ നിങ്ങൾക്ക് ആ പാട്ട് കേട്ട് കാണും. മിക്കവാറും എൻ്റെ കോപ്പി റൈറ്റ് ആകാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ ആ സ്ഥലത്ത് ഒന്ന് മ്യൂട്ടാക്കുന്നതായിരിക്കും. അപ്പോൾ ദേ വോക്കലി പിടിച്ച് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുവാണ്. ഏറ്റവും കുറച്ച് ഇടണം, പിന്നെ ഇൻസ്ട്രുമെൻ്റലിൽ നമ്മൾ കൂട്ടിയിടണം. ഇനി ഇത് കരോക്കെ ആയിട്ടായിരിക്കും വരുന്നത്, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ റീസെറ്റ് പിടിച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് ആദ്യം തൊട്ട് ചെയ്യാം, കൂട്ടുന്നു ഇത് കുറയ്ക്കുന്നു. എന്നിട്ട് നമുക്ക് എക്സ്പോർട്ട് അടിക്കുക. എക്സ്പോർട്ട് അടിക്കുമ്പോഴത്തേക്ക് വോക്കൽസ് വേണോ ഇത് വേണോ ഇതൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പം ഇൻസ്ട്രുമെൻ്റ് മാത്രം പച്ച ലൈറ്റ് കത്തുന്ന രീതിയിലാക്കി വെക്കുക. എന്നിട്ട് സേവ് ടു ഡിവൈസ് അടിക്കുക. സെപ്പറേറ്റഡ് ട്രാക്സ് MP3 വേണോ MP4A വേണോ എന്ന് പറഞ്ഞ് ചോദിക്കും. നമ്മൾ MP3 അടിച്ചിട്ടുണ്ട്, ഇത് എക്സ്പോർട്ടിങ് ആകുന്നതായിരിക്കും. അതിനും ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ നേരെ നമ്മുടെ മ്യൂസിക് എടുത്ത് നോക്കാം. ലോക്കൽ മ്യൂസിക് അഡീഷൻ ടൈമിലാണ് കിടക്കുന്നത്. മണിയേറിയയിലെ അശോകൻ ദേ ഈ പാട്ടാണ് നമ്മളിപ്പോൾ ചെയ്ത് വരുന്നത്. നമ്മൾ ഈ പാട്ടാണ് ഇപ്പോൾ ഉണ്ടാക്കിയത്. അപ്പോൾ ഗായ്സ്, നമ്മൾ ശരിക്കും യൂട്യൂബിൽ തപ്പേണ്ട ആവശ്യമില്ല. നമ്മുടെ അതേ രണ്ടാമത്തെ ആപ്പായിട്ട് ലിറിക് കണ്ടുപിടിക്കാനുള്ളത് രസം എന്ന് പറയുന്ന ആപ്പാണ്. അപ്പോൾ നമ്മൾ സെർച്ച് പിടിച്ച് നോക്കി കഴിഞ്ഞിട്ട് ന്യൂ റിലീസ് സോങ്ങിനകത്ത് കാണും. അതിലേതെങ്കിലും നമുക്ക് എടുക്കാം. ദേ ഇവൻ്റെ എടുക്കാം.
ബാദിഷാഹ്, പായൽദേവ് അങ്ങനെയുള്ള ഇതിൻ്റെ മേളി ദൈവം. അപ്പോൾ ചിത്രമേ ഉള്ളൂ, എൻ്റെ ലിറിക്സ് നമുക്ക് അത് നോക്കി എഴുതാവുന്നതാണ്. പിന്നെ കഴിച്ച് ഒരു കാര്യം മറന്നുപോയി, ആദ്യത്തെ ആപ്ലിക്കേഷൻ്റെ പേര് മോയിസസ് എന്നാണ്. ഇതാണ് അതിൻ്റെ ആപ്പ് മോയിസസ്. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ബൈ.